നമസ്കാരം ഡോക്ടർ ഫോർ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ? കോവിഡ് ഒക്കെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുക, SMS, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സർക്കാർ നിർദ്ദേശം തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ അനുസരിക്കുക, നിങ്ങളുടെ അടുത്തുള്ള വീടുകളിലേക്കുള്ള സന്ദർശനങ്ങളൊക്കെ വളരെ കുറയ്ക്കുക, എന്നിട്ട് വീട്ടിലിരിക്കുക. അപ്പോൾ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബോറടി ഉണ്ടാവും. അപ്പോൾ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ക്രാഫ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുക. അതേപോലെ കുക്കിംഗ്, അങ്ങനെയുള്ളവർക്ക് കുക്കിംഗ് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു വീഡിയോ അതിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. അപ്പോൾ വീട്ടിൽ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു മെറ്റീരിയൽ, അത് ഞാൻ എങ്ങനെ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ എൻ്റെ ചാനൽ ഇത്രയും ദിവസം കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. അത്യാവശ്യം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം ഒരു OHP ഷീറ്റാണ്, പിന്നെ ഒരു സ്പോഞ്ചിൻ്റെ കഷ്ണമാണ്, PU സ്പോഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മൾ ഇന്നൽ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്ത ഒരു PVC പൈപ്പ്, 2 ഇഞ്ചിൻ്റെ ഒരു ഹോൾഡർ ബൾബിടാൻ വേണ്ടിയിട്ടുള്ളത്, ആ PVC പൈപ്പിൻ്റെ തന്നെ വേറൊരു കഷ്ണം, ഒരു ആക്സോ ബ്ലേഡ്, പിന്നെ ആക്സോ ബ്ലേഡ് സാധാരണ ബ്ലേഡ് മതി, ഒരു സ്കെയില്, മാർക്കർ, പിന്നെ മാസ്കിംഗ് ടേപ്പ്, ഒരു സാൻഡ് പേപ്പർ, ഒരു പീസ് സാൻഡ് പേപ്പർ, പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പൈപ്പിൻ്റെ മെഷർമെൻറ്റ് നോക്കുക എന്നുള്ളതാണ്. 8 ഇഞ്ച് വരുന്ന രീതിയിലുള്ള ഒരു പൈപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 7 ഇഞ്ച് ഒരു സൈഡ്, 7 ഇഞ്ച് വരുന്ന രീതിയിൽ ചരിച്ച് കട്ട് ചെയ്ത ഒരു പൈപ്പാണ്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടുത്ത കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ ബാലൻസ് പീസാണ് ഈ പൈപ്പ്. അതിൻ്റെ രണ്ട് ഭാഗത്തും ഒരേപോലെ രണ്ടും മാർക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, അത് ഈ 2 സെൻറ്റിമീറ്റർ വീതം, 5 സെൻറ്റിമീറ്ററിന് താഴെ 2 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്ത് വീഡിയോയിൽ കാണുന്ന പോലെ ലൈൻ വരയ്ക്കുക. ഏകദേശം പാതി വരെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്, പൈപ്പിൻ്റെ പാതി ഭാഗം മാർക്ക് ചെയ്യണം. അതിനുശേഷം ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് അത് കട്ട് ചെയ്യുക. അങ്ങനെ ആ ലൈൻ ചെയ്ത വരയിലൂടെ ആദ്യത്തെ കട്ടിങ് കഴിഞ്ഞു. 2-ാമത്തെ കട്ടിങ് അതിന് തൊട്ടിപ്പുറത്ത് തന്നെ ചെയ്യുക. എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗം നമുക്ക് എടുത്ത് കളയണം. അതിനായി ചരിച്ച് കട്ട് ചെയ്യുക, ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ചരിച്ച് കട്ട് ചെയ്യുക. ഫ്ലാപ്പായിട്ട് എടുത്തതിന് ശേഷം വീണ്ടും എക്സ്ട്രാ ബ്ലേഡ് വട്ടം വെച്ച് കട്ട് ചെയ്യുക. കട്ടിങ് കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഇത് അതിനുശേഷം ഒന്ന് ഫിനിഷായി, 2-ാമത്തത് വീണ്ടും അതേപോലെ കട്ട് ചെയ്യുക. വീണ്ടും അടുത്തത് കട്ട് ചെയ്യുക. ഒന്നെങ്കിൽ എല്ലാം ഓരോന്നോരോന്ന് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ എല്ലാം കട്ട് ചെയ്തിട്ട് മാത്രം ഓരോന്നോരോന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. മൂന്നാമത്തതും കട്ട് ചെയ്തു. മൊത്തം 6 ലൈനായിരുന്നു നമ്മൾ വരച്ചിരുന്നത്, 3 ഹോളായിട്ടുള്ള ഭാഗം കട്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സാൻഡ് പേപ്പർ ടേബിളിൽ കഴിഞ്ഞ ദിവസം ഒട്ടിച്ച അതേ പ്രൊസീജിയറിൽ തന്നെ ഒട്ടിക്കുക. അതിനുശേഷം പൈപ്പിൻ്റെ എഡ്ജ് ഫിനിഷ് ചെയ്തെടുക്കുക. ശേഷം ആദ്യത്തെ ഒരു ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ എഡ്ജ് ഒന്ന് ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിളിൽ ഒട്ടിച്ച് പറ്റില്ല. കയ്യിൽ സാൻഡ് പേപ്പർ എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഫിനിഷ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്പോഞ്ച് എടുക്കുക, അതിൻ്റെ ഒരു പീസ് വെച്ചിട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ആ പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആ പീസിൻ്റെ അകത്ത ഭാഗം, അതായത് ആ പൈപ്പ് കയറാവുന്ന രീതിയിൽ അകത്ത ഭാഗം കൂടെ കട്ട് ചെയ്യണം. ഒരു ആ സ്പോഞ്ചിൻ്റെ 3/4 ഭാഗം കട്ട് ചെയ്താൽ മതി. 1/4 ഭാഗം അവിടെ നിൽക്കണം. എന്നിട്ട് ആ 1/4 ഭാഗം പൈപ്പൊന്ന് കയറ്റി വെച്ച് നോക്കുക, സൈസാണോ എന്നുള്ളത് നോക്കുക. അതിനുശേഷം ഉൾഭാഗവും കൂടെ കട്ട് ചെയ്ത് മാറ്റി ക്ലീൻ ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക. ശേഷം അതൊന്ന് വെച്ച് നോക്കുക. ഓക്കെ, ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി വേണ്ടത് ആ സ്പോഞ്ചിലൊരു ഹോൾഡിടണം നടുക്കൂടെ. നമ്മൾ നേരത്തെ എടുത്ത ഹോൾഡർ ഒരു വയറിനകത്ത് കണക്ട് ചെയ്യുക. ആ വയറുള്ളിലൂടെ എടുക്കുക, ചെറിയൊരു ബൾബും ഉള്ളിലിടുക. അതിനുശേഷം ഇത് രണ്ടും ഫിക്സ് ചെയ്ത് നോക്കുക.
നമുക്ക് ഏകദേശം പിടികിട്ടി കാണും അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് നമുക്ക് നോക്കാം അതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഓഎച്ച്പി ഷീറ്റ് ആ പൈപ്പിന്റെ ഉള്ളിലൂടെ വെറുതെ റോൾ ചെയ്ത് വെക്കുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു എൻഡിൽ ഒരു ഫെവി ബോണ്ടോ ഫെവി ക്യൂക്കോ എല്ലാം വെച്ച് ഒട്ടിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ വെച്ചാലും മതി ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നേരത്തെ എടുത്ത് ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പാണ് ഒട്ടിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവി ബോണ്ട് യൂസ് ചെയ്യാം ഫെവി ബോണ്ടാണ് കുറച്ചുകൂടെ നല്ലത് ഫ്ലെക്സ് ക്യൂക്ക് എന്ന് പറഞ്ഞ ഗമ്മ് യൂസ് ചെയ്തിട്ട് രണ്ടും കൂടെ ഒട്ടിച്ചു നോക്കാം ഞാനിപ്പം വീഡിയോ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതാണ് ചെയ്യുന്നത് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു അതിനുശേഷം ആ ടേപ്പിൻ്റെ സ്റ്റിക്കർ ഒലിച്ച് കളഞ്ഞതിന് ശേഷം അത് ആ ഹോളിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഹോളിലേക്ക് ഞാൻ ഒട്ടിക്കുകയാണ് നേരത്തെ എടുത്ത് വെച്ച ആ സാധനത്തിലേക്ക് ഒട്ടിക്കണം ഓക്കെ നമ്മുടെ പ്രോഡക്റ്റ് ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പെയിൻറ്റ് ചെയ്യാം നല്ല രീതിയിൽ കളർഫുള്ളായിട്ട് പെയിൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഞാനിവിടെ താൽക്കാലികമായിട്ട് ഒരു സംഭവമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കാണാം ഇപ്പോൾ ഏകദേശം ഒന്ന് വർക്കിംഗ് നോക്കി ഓക്കെ ആയിട്ടുണ്ട് ഇത് നിങ്ങളുടെ വീടുകളിൽ നല്ല രീതിയിൽ ബെഡ്റൂമിലൊക്കെ ചെയ്യാൻ പറ്റും ഇതേപോലെ ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് കളറിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പെയിൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് നല്ല രീതിയിൽ പെയിൻറ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും രാത്രിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വേസ്റ്റായിട്ട് കിടന്നൊരു പി വി സി പൈപ്പാണ് അതാണ് ഞാനിന്ന് ഒരു ലാംപ് ഷെയ്ഡായിട്ട് മാറ്റിയത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക അതേപോലെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും അഷിഖ് ഹദർ അലി സൈനിങ് ഓഫ്